നമസ്കാരത്തിൽ പ്രത്യേകിച്ച് സുജൂതിലൊക്കെ ഒരാൾക്ക് അവൻ്റെ പ്രശ്നങ്ങൾ ദുഹയായി അള്ളാഹുവിനോട് പറയുവാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ ചർച്ച ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നമസ്കാരം അള്ളാഹുമായുള്ള മുനാജാത്താണ് അക്റബുമായ അബ്ദു ഒരു അടിമ തൻ്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്നത് സുജൂതിൻ്റെ വേളയിലാണ് എന്നാൽ നമസ്കാരമാകട്ടെ അതിൽ നമസ്കാരത്തിന്റെ പുറത്തുള്ള വാക്കുകളും മറ്റും പാടില്ലാത്തതുമാണ് കലാമന്നാസ് ജനങ്ങളുടെ സംസാരങ്ങൾ നമസ്കാരത്തിൽ കയറി വരുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ ഉള്ള പ്രാർത്ഥനകൾ മുഴുവനും നബിയിൽ നിന്ന് വന്നത് സ്വീകരിക്കുകയാണ് ഏറ്റവും ഉത്തമം ഋക്കുഴിലും സുജൂതിലുമൊക്കെയുള്ള ദിക്കറുകൾ അതിലുള്ള പ്രാർത്ഥനകളൊക്കെ തന്നെയും റസൂർ ഉള്ളാഹിബ് സല്ല അല്ലാഹു അലൈ വസലമാത്തങ്ങൾ എന്ന് വന്നത് സ്വീകരിക്കാനാണ് ഉത്തമം ഏറ്റവും നല്ലത് ഏത് എന്ന് റസൂർ ഉള്ളാഹിബ് സല്ലാഹു അലൈവ് വസലമാത്തങ്ങൾക്കറിയാമല്ലോ എന്നാൽ നമസ്കാരത്തിൻ്റെ ചില വേളകളിൽ പ്രാർത്ഥനകൾ അത് നല്ലതായി ഇസ്ലാം പഠിപ്പിച്ചു സുജോതിൽ നിങ്ങൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞു തശഹുദിൽ ഒരു പ്രാർത്ഥന ലഭിയെ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് അബൂബക്ര ശ്രദ്ധിക്കുന്നത് അള്ളാഹുവിനു പറഞ്ഞപ്പോൾ ഇന്നി അള്ളാഹു സീതുൽ മൻകസീറ എന്ന പ്രാർത്ഥന റസൂർലാഹി സാഹു അലൈ വസ്ലമാനെ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സുന്നത്തായ നമസ്കാരങ്ങൾ ഒരാൾ സുജൂതിൽ കടന്ന് അവന് ആവശ്യമുള്ളത് പറയാവുന്നതാണ് പക്ഷേ അത് അറബിയിൽ ആയിരിക്കലാണ് ഏറ്റവും ഉത്തമം ഇവിടെ ഒരു സാധാരണക്കാരൻ എങ്ങനെ അറബിയിൽ റബിനോട് ചോദിക്കും എന്നതിൻ്റെ പരിഹാരം ജവാമി ആയ ചില പ്രാർത്ഥനകളുണ്ട് അഥവാ കുറഞ്ഞ വാക്കിൽ ധാരാളം ആശയങ്ങൾ ദ്യോതിപ്പിക്കുന്ന പ്രാർത്ഥനകൾ അതിൽ ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രാർത്ഥനയാണ് ഉദാഹരണമായി റബ്ബന റബ്ബെ ദുനിയാവിൽ നീ എനിക്ക് ഹസ്രത്ത് തരണേ ആഹ്രത്തിൽ ഏറ്റവും ഹസ്രത്ത് തരണേ എന്ന പ്രാർത്ഥന ഒരാൾ അയാൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ നന്മകളും തേടിക്കൊണ്ട് ഉഹ്രവിയായ പാരത്രികമായ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന സഫലമായി അപ്രകാരം തന്നെ അള്ളാഹമി റബേ ഞാൻ നിന്നോട് മാർഗദർശനം ചോദിക്കുന്നു ചാരിത്യം ചോദിക്കുന്നു സൂക്ഷ്മതാബോധം ചോദിക്കുന്നു ധന്യത ചോദിക്കുന്നു ഇതൊക്കെ തന്നെയും വലിയ അർത്ഥങ്ങളുള്ള പ്രാർത്ഥനകളാണ് ഇത്തരം അർത്ഥങ്ങളുള്ള പ്രാർത്ഥനകൾ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് അറബിയിൽ തന്നെ പ്രാർത്ഥിക്കുക ഇനി ഒരാൾക്ക് ഇതിനൊന്നും സാധ്യമല്ല എങ്കിൽ അവന് റബിനോട് ആ തരുണത്തിൽ അവൻ്റേതായ ഭാഷയിൽ ചോദിക്കാവുന്നതാണ് അള്ളാഹു ആലം